ഞാൻ യൂട്യൂബിൽ നിന്ന് പല ചാനലിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കടപ്പുറയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടാണ്, അവരിതുപോലെ ഈ ഇതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാരക രോഗങ്ങളുള്ളവരുണ്ടെന്നും അതായത് ചൊറിച്ചിൽ, ഹൃദ്രോഗം, ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ടെന്നൊക്കെ ഉള്ള വിവരം നമ്മൾ അറിഞ്ഞു. ഈ പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഗർഭിണികൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ കണ്ണിന് ചൊറിച്ചിൽ, തൊക്കിന് അലർജി, പിന്നെ ഒത്തിരി പേർക്ക് ക്യാൻസർ, ഇങ്ങനെ ഒത്തിരിയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. ആണെങ്കിൽ ഇവിടെ ആദ്യം പ്ലാന്റ് പ്രവർത്തിച്ചപ്പം 2012 മുതലാണ് പ്രവർത്തനം തുടങ്ങിയത്. അന്ന് 3 മാസം അടുപ്പിച്ച് പ്ലാന്റ് കണ്ടിന്യൂസ് 24 മണിക്കൂറും പ്രവർത്തിച്ചു. അന്നേരം ഒക്ടോബർ നവംബർ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ 3 മാസം, ആ 3 മാസം അഗ്നികുണ്ടത്തിൽ നിന്ന് പുക പോകുന്ന പോലെ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു ആൾക്കാരൊന്നും പ്രതികരിക്കാതിരുന്നപ്പം സഹി കെട്ടിട്ടാണ് ഞങ്ങളിവിടെ സമരസമിതി രൂപീകരിച്ച് കുറച്ച് സാധാരണ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് അതിന്. പിന്നെ ആരും ആണുങ്ങളൊന്നും അങ്ങനെ ഫ്രണ്ടി വരാതിരുന്ന, പിന്നെ ഇതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ വന്ന് സമരസമിതിയുടെ ചെയർപേഴ്സണായിട്ട് അപ്പം എന്നെയാണ് അവർ വെച്ചത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി അജിറ്റേഷൻസ് ഒക്കെ നടത്തി. പഞ്ചായത്തിൻ്റെ പടിക്ക് 48 ദിവസം ധർണ നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ക്രമേണ പൊല്യൂഷൻ കണ്ട്രോളിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം വന്നത്. ഈ 3 കണ്ടിന്യൂസ് പ്രവർത്തിപ്പിക്കുന്നത് മാറ്റി. പിന്നെ ഞങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇയാൾ പറയുന്നത് തന്നെ വർഷത്തിൽ 2-3 ദിവസം ഇത് പ്രവർത്തിക്കത്തുള്ളൂ, 3-4 പേര് മാത്രമേ ഇതിനെതിരെ നിൽക്കുന്നുള്ളൂ, അത് അയാൾ തൊട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എതിരെ നിൽക്കുന്നതെന്നൊക്കെ. ഇങ്ങനെ സമയത്ത് തന്നെ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയുണ്ട്, എന്നാലും ഇവർ പറഞ്ഞ പിന്നെ പൊടിയാണെങ്കിൽ വെളിയിൽ ഒരു വെള്ള തുണി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് പൊടി അല്ല കറുപ്പ് കളറായി മാറുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ബലമായ സംശയം, അതെങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ഒരു അപ്രൂവൽ കിട്ടുന്നത്, എങ്ങനെയാണ് അത് സാധാരണ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമോ? ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇങ്ങനെ കൺസെന്റ് കൊടുക്കുന്നത്. നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് വേണം ഇത് പ്രവർത്തിപ്പിക്കാൻ. അത് അങ്ങനെ അത് 50 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഒരിക്കലും ഈ നാഷണൽ എയർ ക്വാളിറ്റി ആംബിയന്റ് എയർ എന്തോ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ 5-10 കിലോമീറ്റർ റേഡിയസിൽ ഇതിൻ്റെ പൊടി ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇത് ഇപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ എത്ര പേര് ക്യാൻസർ വന്ന് മരിച്ചെന്നറിയാവോ? ചെള്ളയത്ത് പാറയിൽ തന്നെ 3 പേര് മരിച്ചുപോയി. പിന്നെ 8 പേര് കുഴഞ്ഞു വീണു ആശുപത്രി ICU വെച്ച് ഒരപ്പച്ചൻ മരിച്ചു. എന്നിട്ട് ഞങ്ങളത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാനും മനുഷ്യാവകാശ പ്രവർത്തകരും കൂടെ SP ഓഫീസിൽ പോയിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തു പേപ്പർ. പക്ഷേ ഈ പ്ലാന്റ് ഉടമയുടെ സ്വാധീനം കാരണം അതെല്ലാം എന്നിട്ട് അപ്പം നമ്മളെ ആക്ഷേപിച്ച് അവരെ നോട്ടീസ് അടിച്ചിറക്കുക. ഇതൊക്കെ അവരുടെ രീതി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും അവർ കൽപ്പിക്കുന്നില്ല. ഇപ്പം തന്നെ ഞങ്ങളുടെ പരിസരത്ത് ഗർഭിണികളായിട്ടിരിക്കുന്നവരോട് ഡോക്ടർമാർ പറഞ്ഞു ഈ വാതകം ശ്വസിച്ചാൽ കുഞ്ഞിന് മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ താമസം മാറി വാടകയ്ക്ക് മാറി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പലരും ഈ കലയാൻ്റിയുടെ മോളും പറമ്പിൽ അമ്മണിമാമ്മയുടെ മരുമോളും എല്ലാം ഗർഭിണി ആകുമ്പോഴേ ഇവിടുന്ന് മാറി താമസിക്കാൻ ഡോക്ടർമാർ തന്നെ പറയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇപ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. കൺട്രോൾ ബോർഡിന്റെ ഈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അങ്ങനെ എന്തെങ്കിലും? ഇത് MC Mehta വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ അന്ന് ഡൽഹിയിലുള്ള 25 പ്ലാന്റ് 2 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ അത് ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കരുതെന്നും പറഞ്ഞ് കോടതി ഷട്ട് ഡൗൺ ചെയ്തുള്ള വിധിയുണ്ട്. അവിടെ തന്നെ എക്സ്പേർട്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ തന്നെ എക്സ്പേർട്ട് കമ്മീഷൻ ഇത് ഇതിൽ നിന്ന് പുറപ്പെടുന്ന വാതകങ്ങൾ മാരകമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉള്ള റിപ്പോർട്ടുണ്ട്. ക്യാൻസർ അടക്കം മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ പിന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ച് സെൻറ്റർ WHO ഇവയെല്ലാം പഠനങ്ങൾ നടത്തി ഇതിൽ നിന്ന് വരുന്നത് വളരെ മാരകമായ പോയിസണസ് ആയിട്ടുള്ള വാതകങ്ങളാണെന്ന് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ 50 മീറ്റർ ദൂരപരിധി വെച്ചിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 200 മുതൽ 2 കിലോമീറ്റർ വരെ ദൂരപരിധി വരെ ജനവാസം പാടില്ല, പ്രത്യേകിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത്രയെങ്കിലും മിനിമം നമ്മൾ പാലിക്കണം. കാര്യം ഇവിടെയാണെങ്കിൽ അടുത്ത് കോളനിയുണ്ട്, സ്കൂളുണ്ട്, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ട്, ഒത്തിരി ആരാധനാലയങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാ രാഷ്ട്രീയ ഇയാൾ വലിയ പണക്കാരനായതുകൊണ്ട് അയാൾക്കെതിരെ പറയാനൊരു ബുദ്ധിമുട്ട്. നമ്മൾ സാധാരണക്കാർ കുറേ പേര് ഇങ്ങനെ സമരം ചെയ്യുക. ഇപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ ഈ കോവിഡ് സീസണിൽ ഒരു സർവേ നടത്തി അതോറിറ്റീസിന്, ആരോഗ്യമന്ത്രി അടക്കം, മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും DMO DMO കൺസെൻറ്റ് ഇതിനകത്ത് വേണം. അപ്പം DMO ഇപ്പം കൊടുത്തിരിക്കുന്ന താൽക്കാലിക അനുമതിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏത് നിമിഷവും ആ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള അധികാരം DMO പക്ഷേ DMO കൊണ്ട് അത് ചെയ്യിപ്പിക്കത്തില്ല. കാര്യം ഈ കരിയില കത്തിക്കരുതെന്നും ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, ഇത്രയും വലിയ വിശപ്പ്
തുക ഈ ജനവാസ മേഖലയെ കൊണ്ടുവച്ചിട്ട് അതിനെതിരെ ഞങ്ങൾക്ക് ഇത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഡി എംഒ തരുന്ന മറുപടി പൊല്യൂഷൻ കണ്ട്രോൾബോണ്ടേതായിട്ടുള്ള മറുപടി അവർ തരുന്നത് ഡി എംഒയുടേതായിട്ടൊരു മറുപടി അവർ തരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കേണ്ടത് ഡി എംഒയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് ആരോഗ്യ പ്രശ്നം നോക്കേണ്ടത് ഡി എംഒ ആണെന്ന്. പക്ഷേ ഡി എംഒ പറയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺസെന്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും കൊടുക്കുന്നു. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സിനെ ബന്ധിച്ച് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് വീഡിയോ എന്തെങ്കിലും അവൈലബിൾ ആണോ? നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഇന്റർനാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഈ വാതകങ്ങൾ വരുന്നത് ഹൈലി പോയിസണസ് ആണെന്നും ഈ 50 മീറ്റർ റേഡിയസിനുള്ളിൽ ഇത് പ്രവർത്തിപ്പിച്ചാൽ മാരകമായ രോഗങ്ങൾ ജനങ്ങൾക്കുണ്ടാകുമെന്നുള്ള രീതിയിൽ പഠനങ്ങളുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ്സ് കാണിച്ചുള്ള വീഡിയോ ഉണ്ട്, അത് ഞാൻ സെൻഡ് ചെയ്യും.